ഇൻസെന്റീവ് കുടിശ്ശിക തീർത്ത് അനുവദിക്കുക, തസ്തിക നിർണ്ണയിച്ച് ജീവനക്കാരെ സ്ഥിരപ്പെടുത്തുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കോ ഓപ്പറേറ്റീവ് ബാങ്ക്സ് ഡെപ്പോസിറ്റ് കളക്ടേഴ്സ് അസോസിയേഷൻ നേതൃത്വത്തിൽ കോഴിക്കോട് കളക്ടറേറ്റിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. സമരം കെ മുരളീധരൻ എം പി ഉദ്ഘാടനം ചെയ്തു. സാമൂഹിക ക്ഷേമ പെൻഷൻ, കോവിഡ് കാല ആനുകൂല്യങ്ങൾ എന്നിവ വീടുകളിലെത്തി വിതരണം ചെയ്തതിനുള്ള ഇൻസെന്റീവ് കുടിശ്ശിക തീർത്ത് അനുവദിക്കുക, നിയമത്തിലും ചട്ടത്തിലും പോഷക വിഭാഗത്തിലും ഭേദഗതി കൊണ്ടുവന്ന് മുൻകാല പ്രാബല്യത്തോടെ തസ്തിക നിർണ്ണയിച്ച് ജീവനക്കാരെ സ്ഥിരപ്പെടുത്തുക, വിരമിക്കൽ ആനുകൂല്യം, ഇൻഷുറൻസ് എന്നിവ ഉറപ്പുവരുത്തുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കോ ഓപ്പറേറ്റീവ് ബാങ്ക്സ് ഡെപ്പോസിറ്റ് കളക്ടേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സഹകരണ മേഖലയിലെ നിക്ഷേപ വായ്പാ പിരിവുകാർ കോഴിക്കോട് കളക്ടറേറ്റിലേക്ക് മാർച്ചും ധർണയും നടത്തിയത്. ധർണ സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് കൂടിയായ കെ മുരളീധരൻ എം പി ഉദ്ഘാടനം ചെയ്തു. അന്ന് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് കൊണ്ടുവന്ന ഒരു കാര്യം നടപ്പാക്കാൻ ഈ രണ്ട് പിണറായി സർക്കാരുകളും തയ്യാറായി. ഇതിന്റെയൊക്കെ അവസ്ഥയിൽ ഭരണകർത്താക്കളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക എന്നുള്ള അർത്ഥത്തിലാണ് ഇന്ന് നമ്മൾ ഈ കലക്ടറേറ്റിന്റെ മുമ്പിൽ ഈ ധർണ വെച്ചത്. അതുപോലെ തന്നെയാണ് ഫീഡർ കാറ്റഗറി ഉൾപ്പെടുത്താനുള്ള നിർദ്ദേശം, അതും ഇതുവരെ പ്രാവർത്തികമാക്കി. 2020-2021 വർഷങ്ങളിൽ രണ്ട് ഘട്ടങ്ങളിലായി ദുർബല കുടുംബങ്ങൾക്ക് സർക്കാർ നൽകിയ കോവിഡ് സഹായവും 2021 ഒക്ടോബർ മുതൽ ഇങ്ങോട്ടുള്ള ക്ഷേമ പെൻഷൻ വിതരണത്തിൻ്റെയും ഇൻസെൻറ്റീവ് എന്നിവയാണ് കുടിശ്ശികയായുള്ളത്. ഒരു വർഷമായി പലരുടെയും കുടുംബ ബജറ്റ് താളം തെറ്റുന്നതിനും പട്ടിണിയിലാവുന്നതിനും ഇത് കാരണമായി. നിരവധി തവണ സഹകരണ ധനകാര്യ വകുപ്പുകളെ സമീപിച്ചിട്ടും നടപടിയായിട്ടില്ലെന്നും ഇവർ പറയുന്നു. 25 മുതൽ 40 വർഷം വരെ സേവനമുണ്ടായിട്ടും നിക്ഷേപ വായ്പ പിരിവുകാർക്ക് തൊഴിൽ സ്ഥിരത, വേതന സുരക്ഷ, പ്രമോഷൻ, വിരമിക്കൽ ആനുകൂല്യങ്ങൾ എന്നിവ ഉറപ്പുവരുത്തുന്നതിന് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും യാതൊരു ഇടപെടലും ഉണ്ടാവുന്നില്ലെന്നും ഇവർ പറയുന്നു. അന്യായമായ തൊഴിൽ നിഷേധവും ഭരണസമിതികളുടെ ദ്രോഹ നടപടികളും വ്യാപകമാണ്. വിവിധ കാലഘട്ടങ്ങളിൽ സർക്കാർ അനുവദിച്ച പരിമിത ആനുകൂല്യങ്ങൾ പോലും ചട്ടവും ഫീഡർ കാറ്റഗറിയും മറയായി നിഷേധിക്കുകയാണെന്നും ഇവർ ആരോപിച്ചു. ചടങ്ങിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി ദിനേശ് പെരുമണ്ണ അധ്യക്ഷനായി, INTUC ജില്ലാ പ്രസിഡന്റ് പി രാജീവ്, അലി ചെന്നമംഗലൂർ, പോക്കുമുണ്ടോളി സുരേഷ് ബാബു മണ്ണയോട്, വിജയ ലൂക്കോസ്, MK അലവിക്കുട്ടി തുടങ്ങിയവർ സംസാരിച്ചു. രവി പുറവങ്കര, അനൂപ് വല്യപ്പള്ളി, എൻ ഷർമിള, പി രാധാകൃഷ്ണൻ, യു ജയപ്രകാശ്, ടി സെയ്തുട്ടി, കുഞ്ഞാലിമമ്പാട്ട്, ടി സാവിത്രി, ജിനേഷ് കൊളക്കാടൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്.